അവരുടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? വല്യമ്മാമയും കുഞ്ഞമ്മാമയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഏറ്റു. ആഹാ, ഇവിടെ ചീറ്റി. പക്ഷേ ഇതിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ. ഒരു കലർപ്പുമില്ല. എന്റെ തങ്കപ്പേട്ട, മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട, നമുക്കിനി എന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. മരണത്തിന്റെ അവസരം ഇതല്ലേ തങ്കപ്പേട്ട. വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്ന് നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട? അല്ല തങ്കപ്പേട്ട. തങ്കപ്പേട്ടനോ? അതെ, വേറൊന്നുമല്ല എന്റെ തങ്കപ്പേട്ട. ഒരു പക്ഷെ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയായിരിക്കും ഇത്. ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട. ഉണ്ടോ തങ്കപ്പേട്ട? എന്താ തങ്കപ്പേട്ട? എന്താ ജസ്റ്റ് എ മിനിറ്റ്. എന്താ ഇത്? കണ്ണൻ കെയർ ഓഫ് മാധവ് നായർ. അയ്യേ, ഇതെന്റെ അഡ്രസ് അല്ലേ? അതെ. എന്തിനത്? എടാ, മനുഷ്യന്റെ കാര്യമല്ലേ. ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനുമാണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ. എപ്പോഴും പോക്കറ്റ് വെച്ചു. തങ്കപ്പെട്ട സംസാരിച്ചോ. തങ്കപ്പെട്ട, അതും ചീറ്റി. എന്റെ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്റെ നിനക്ക് മാത്രം ഇത്ര നാണം. സർ, ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസ്സസ് മേനോൻ, മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ട് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സർ? മിസ്സസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോളൂ. ശരി സർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതും കൊടുത്തോളൂ. മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട് വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന ആ രണ്ട് സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയാണോ മാഡം? കണ്ട മാന്യ മനസ്സിലാക്കോ. ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല, എനിക്ക് ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നിലാപൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കുമ്പുരിസി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. ഓഫീസിലേക്ക്. ഈ കോലത്തിലാ? അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയിപ്പോ. ഇതെന്താ അത്ര ധൃതിയില്? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല, ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില. പോയോ? ഏ, നോക്കിയേ, എന്താ ഇത്? എന്ത്, പുതിയ തുമ്പിക്കയോ? സംഗതി കൊള്ളാം, മാജിക് ആണോ? ഏ, അങ്ങനെയൊന്നുമില്ല. ഉടുത്ത ലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. ഊവ് ഊവ്, നോക്കിക്കോളാം. നോക്കിയാൽ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്?
എന്തൊക്കെ വാങ്ങി നോക്കട്ടെ. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ. മിസ്സിസ് മേനോൻ അസലിയിലും വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തി കെട്ടവനെ. ഒരാളും കൂടി വന്നിട്ടുണ്ട്. ആരാത്? ഹായ്, എന്റെ പി കാട്ടിന് ബീബിക്ക് ഇങ്ങോട്ട് കയറി വരാം. ഓൾക്ക് പെരുത്തുന്നാണാട്ടോ. അല്ല, ഇത് ആര്? കുഞ്ഞിപ്പാത്തു. അത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ വെല്ലിപ്പാത്തുവാ. കൂടെ വരണെന്ന് ഒരേ ചാട്ട്യം. എന്താ ചെയ്യാ? ആകൊണ്ടൊരു പെങ്ങളല്ലേ, പിണക്കം പറ്റോ? നിങ്ങളെ കൈയോട് കൊട്ടിക്കൊണ്ടുപോവുന്നതാ. എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? എന്താത്ര ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയിലാണ് എടുക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാനും ബാക്കിയോ? തുറന്നു കൊടുത്താലേ മൊലാളി ഇറങ്ങൂ. എങ്ങോട്ട് പോണു? നച്ചിക്കുഞ്ഞിനെ കാണാൻ. നച്ചിക്കുഞ്ഞ താനോ മാനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരവളാ. ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീയെ? അത് ഒരു നസ്രാണി. ഒരു ഡ്രൈവർ സീറ്റിൽ ഇടടാ. പട്ടി ഇരിക്കേണ്ടത് പട്ടി ഇരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കിലേ ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. തിരകത്തുമ്പോ തന്നെ വാഴ വെട്ടണ ജമീല. വായ വെട്ടിയില്ലെങ്കിലേ എന്റെ ജമാൽ നിങ്ങളുടെ തല വെട്ടും. ജമീല താത്ത പറഞ്ഞ നേരാ. കുഞ്ഞുമ്മിക്കടയിൽ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല, പടച്ചോനെയും പടപ്പിനെയും ഒന്നും പേടിയില്ലാത്തവൻ ആ ജമാല്. തൊത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ. ഒന്നും തോന്നരുത്. കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മക്കടയിൽ തല അല്ലെങ്കിൽ കൊടല്. എന്താല്ലോ പേടിക്കണ്ടെങ്കിൽ ബാ, പേടിക്കണ്ടെങ്കിൽ ബാ. നാലു പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ. ഇപ്പൊ അതിനെ അതിനിപ്പൊ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ. അത് പടച്ചോന്റെ കൃപ. ഓ, ഇജ്ജ് ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയില്ലോ. ബണ്ടിയും കൂടി എത്തന്റെ ഉമ്മ. കുപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്, എന്നാലും ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്, എന്നിട്ടോ പോയോ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല? അതും കെട്ടുപ്രായം തകഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. എന്റെ ജമാലിനാണെങ്കിൽ പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയുടെ നിലക്കും വിലക്കും ചേരുന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല, ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണണ്ടല്ലോ ഒന്ന് ഇവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ? എന്റെ ജമാൽ എങ്ങനെ അറിഞ്ഞാ അന്റെ കഥ കഴിക്കോ? എവിടെ എന്റെ അനിയത്തി? വയ്യത്തായ ഇവിടെ എന്താ? ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിനു വേണ്ടിയാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാനൊന്ന് എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിൽ എന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ. എന്തായാലും അള്ളാ കാത്തുരക്ഷിച്ചു. അല്ല അല്ല, അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പൊയക്കടവിലെ ചുയില് പൊട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയാ. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. ഹാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മമ്പറം പള്ളിയില് നേർച്ച കൂടാൻ പോയിരിക്ക. നിങ്ങൾ എങ്ങോട്ടെ കഷ്ടപ്പെട്ടും പുല്ലരിഞ്ഞും പശുവിനെ നടന്ന് ജീവിക്കുമ്പോ അവന്റെ ഒടുക്കത്തെ ഒരു നാടകം. അല്ല പാപ്പച്ചൻ പറഞ്ഞതാ. സുന്ദരേശനാ? ഏത് സുന്ദരേശൻ? എടാ, മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സ് കാലത്ത് ഈ തള്ളിക്ക് നായി കഞ്ഞി കൊടുക്കണം വല്ല വിചാരണ്ടാ? എനിക്ക് തരണ്ട. എടാ, നാടകം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പേ വല്ലം തിന്നണങ്ങ് ദൈവോട് വിചാരിക്കണം. ഉളുന്തന്റെ ഭാര്യ അമ്മച്ചി, ഞാനൊരു സംവിധായകനും നാടകകൃത്തുമാണ്. ഈ പശുവിന് കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ കൊണ്ട് പുല്ല് തീറ്റി. മര്യാദക്ക് കൊണ്ടുപോയി തീറ്റിക്കട അവന്റെ ഒരു നാടകം. അമ്മച്ചിക്ക് ഏതായാലും കലാബോധമില്ല, നിനക്കെങ്കിലും കലാബോധം ഉണ്ടാവെന്ന് ഞാൻ വിചാരിച്ച. ഇങ്ങോട്ട് വാ അമ്മച്ചി, അതേ സ്വഭാവം. മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ പൂത്താളം എന്നിയ പുരാണ കന്യക ശകുന്തളയുടെ ഭാവാഭിനയങ്ങൾ. എ ലവ് സ്റ്റോറി ഓഫ് ശകുന്തള ആൻഡ് ദുഷ്കന്ദൻ. പാപ്പച്ചന്റെ ലവ് സ്റ്റോറി ഓഫ് ദുഷ്കന്ദൻ ആൻഡ് ശകുന്തള. ദുഷന്തന്റെ മകൻ അല്ല, ദുഷ്കന്ദൻ, സൺ ഓഫ് ദുഷ്കന്ദൻ. പാപ്പച്ചൻ സൺ ദുഷന്തൻ. ഏ, വലിയ ഇംഗ്ലീഷിലൊന്ന് അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. അല്ല പാപ്പച്ചോഫയുടെ ഈ പശുവിന് കിടാവുണ്ടോ? പശുവിന് അപ്പനുണ്ട്. അപ്പന്റെ കിടാവായാലും മതി. എന്തിനാ
ചൗന്ദലയുടെ ആശ്രമത്തിലെ മാനുഷടാവിന് പകരം കിട്ടാൻ കൊള്ളാം. വലിയ ഐഡിയ ഒന്നും വേണ്ട, അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും. ഒന്ന് നോട്ടീസ് കണ്ടാ, ഒരാവശ്യമില്ലേ. എന്റെ പേരിട്ടിട്ട് വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ. നാടകത്തിന് ആട് കൂടണ്ടേ, ആള് കൂടണ്ടേ. അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം. ആ വിട്ടോ 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 വിട്ടോ. നമ്മുടെ അന്നിലുണ്ണിയായ പട്ടിത്തോട് മൂപ്പച്ചൻ അവതരിപ്പിക്കുന്നു. കത്താല് ഞാൻ വിടില്ല, അങ്ങനെയാലും പറ്റോ. നീ തന്നെ ഉഴാൻ കൊണ്ടുവേ, അയ്യോ നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഇതിനെ വല്ല ഇറച്ചി വെട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കല വളവരുന്ന് എനിക്ക് തോന്നണില്ല. അങ്ങോട്ട് വാ കുമാരാ. കുമാരോ. ആരാ അത്? ഞാനമ്മേ, പാപ്പച്ചനാ. ആ എന്താടാ ഇത്, എന്ത് പറ്റി? ഒരു നോട്ടീസ് വായിച്ചത് പശുവിന് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നണേ. നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട. ചെല്ലെ, ഞാൻ ചായ എടുക്കാം. എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി, പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദ ഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യൻ തന്നെയോ മഹർഷേ? എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ, അത് ആശ്രമ കന്യയല്ലേ? അതോ അപ്സരസോ? ഏ, അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്, അതോ രണ്ടു മൂന്നെറ്റാണോ? പത്ത് നാപ്പത് വണ്ട് കൂടിക്കാൻ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു. നശിപ്പിച്ചു ചോദിക്കാണ്ടോ? പത്ത് നാപ്പത് വണ്ട് കൂടെ നശിക്കൂല. എന്റെ അദ്ദേഹം നിങ്ങൾ ഇതിനകത്ത് മഹർഷ്യ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ പറഞ്ഞ കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്ക് ഏതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാരെ മുമ്പിൽ വർഗീയത പാടില്ല. മലബാറിൽ ഏത് മഹർഷി എനിച്ചാൽ ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കുളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തൻ ആയിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളാം. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോളെ പേര്? സൗന്ദര. ആ സൗന്ദര അവൾ ഇതുവരെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ, അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ ഞാൻ മോണ്ടഗിരി കുത്തകുത്തിനില്ലേ, അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ? അതിനാ അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കടന്ന് വിട്ടിട്ട് വേണ്ടേ? നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. നോക്ക നോക്ക നോക്കത്തക്ക പോട്ട്, സാരല്ല ക്ഷമിച്ചാല്, സോറി പറഞ്ഞൂടെ. ആരുണി ഭദ്രേ താപസ കന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കര വീക്കണ്ടെങ്കിലേ അത്ര നീട്ടണ്ടല്ലേ? നീട്ടണ്ടല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല. ബാലെ ബാലെ ഇടതാ, ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താപസ കന്യേ ആശ്രമമേതെന്നു ചൊല്ലു, നീ ആശിപ്പതെന്തെന്നു ചൊല്ലു. അതൊക്കെ ആരി കുമാരൻ, ഞങ്ങൾ നിക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാർ സ്ഥിരം പച്ചേരാ. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ അല്ല, രണ്ടാക്കും ചായ തന്നല്ലേ. അതെ, കടി ആവശ്യമുള്ള എന്താണെന്ന് ചെറുത്തോള്ളി, എന്നെ കാത്തക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ഭക്ഷോ പമ്മളയിലായി പോയില്ലേ? പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. നാല് ചായ ഇരിക്കി മോനെ, കടി എടുത്തോളി കേട്ടോ. ഈ നല്ല